ഗാർഹിക ആവശ്യത്തിനും കച്ചവടക്കാർക്കുമായി പുതുമയും ഗുണമേന്മയുള്ളതുമായ വീട്ടുൽപ്പന്നങ്ങൾ ഇനി ഹോൾസെയിൽ വിലയിൽ വി മാർട്ടിൽ നിന്നും സ്വന്തമാക്കാം. വി മാർട്ട് ഹോം സെന്റർ, വിളത്തൂർ. പട്ടാമ്പി നഗരസഭയിലെ നമ്പ്രം 19 ഡിവിഷനിൽ ഉൾപ്പെടുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പാടശേഖര സമിതിയിലെ കർഷകർ ദുരിതത്തിൽ. സ്ഥലത്തെ 20 ഏക്കറോളം നെൽകൃഷിയാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത്. December 20 കൊയ്ത്തു നടക്കാൻ ഒരുങ്ങിയ പാടങ്ങളിലാണ് കാട്ടുപന്നികൾ വലിയ ദുരിതം വിതച്ചത്. കാരണം ഞങ്ങൾ അടുത്ത പ്രാവശ്യം പണിയെടുക്കില്ലാന്ന് വെച്ചിട്ടിരിക്കുക. കാരണം ഇപ്പം എൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ നുരി കട്ട് ചെയ്തിട്ട് കത്തിരിയിട്ട് കട്ട് ചെയ്ത മാതിരി പന്നി കടിച്ചിട്ട് ഞാൻ ഒരു വാരി കൂട്ടിയിട്ട് അവിടെ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുക, അപ്പം തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തുതരാം. അത് കൂടി എടുത്തിട്ട് നിങ്ങൾ എന്താണ് വേണ്ടുന്ന മാതിരി കൈകാര്യം ചെയ്തോളെ. പടുത്തലും കൃഷി ഇറക്കണില്ല, അടുത്ത കൊല്ലല്ല, ഇനി 2 കൊല്ലത്തിനല്ല ഇനി കൃഷി പന്നിയും കാര്യങ്ങൾ തീരുമാനമാവാണ്ട് നമ്മള് കൃഷി പണിയെടുക്കുന്നില്ല. പട്ടാമ്പി നഗരസഭയിലെ നമ്പ്രം 19 ഡിവിഷനിൽ ഉൾപ്പെടുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പാടശേഖര സമിതിയിലെ കർഷകരുടെ ദുരാവസ്ഥയാണ് ഇപ്പോൾ കേട്ടത്. കൊയ്യാൻ ഭാഗമായി നിൽക്കുന്ന 20 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷിയാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത്. December 20 കൊയ്തു നടക്കാനൊരുങ്ങിയ പാടങ്ങളിലാണ് കാട്ടുപന്നികൾ വലിയ ദുരന്തമുണ്ടാക്കിയത്. ഒന്നും രണ്ടും കർഷകരുടെ അല്ല, പാടശേഖര സമിതിയിൽ ഉൾപ്പെടുന്ന 40 കർഷകരുടെ നെൽകൃഷികളും കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ടുണ്ട്. പൊന്മണി നെൽവിത്താണ് രണ്ടാം വിളയായി കർഷകർ ഇറക്കിയത്. നെൽകൃഷിക്ക് മാത്രമല്ല സമീപത്ത് കൃഷി ചെയ്യുന്ന പച്ചക്കറികൾക്കും വലിയ നാശനഷ്ടം പന്നികൾ വരുത്തുന്നത്. വിഷയത്തിൽ പരിഹാരം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കർഷകർ പറയുന്നുണ്ട്. പലരും പാട്ടത്തിനെടുത്തും ലോണെടുത്തും മറ്റുമാണ് പല പാടത്തും നെൽകൃഷി ഇറക്കിയത്. എന്നാൽ കാട്ടുപന്നികളുടെ ആക്രമണം മൂലം കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ നെൽകൃഷി തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ കർഷകർ.